പ്രളയബാധിതർക്ക് കൈത്താങ്ങാകാൻ ആലപ്പുഴ ജില്ലയിലെ സേവാഭാരതി പ്രവർത്തകർ തിരക്കിട്ട പ്രവർത്തനത്തിലാണ്. ജില്ലയിൽ 12 സ്ഥലത്താണ് സേവാഭാരതി സംഭരണ കേന്ദ്രങ്ങൾ തുറന്നത്. എല്ലായിടത്തും പൊതുജനങ്ങളിൽ നിന്ന് നല്ല സഹകരണമാണ് ലഭിക്കുന്നത്. ചേർത്തലയിൽ ഒറ്റ ദിവസം കൊണ്ട് 100 ചാക്കരി സംഭരിക്കാൻ കഴിഞ്ഞു. ചേർത്തല സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഈ പ്രളയ ദുരിതാശ്വാസം അനുഭവിക്കുന്നവർക്കുള്ള ഉൽപ്പന്ന കളക്ഷൻ ഇന്ന് ഒരു ദിവസം മുഴുവനായിട്ട് പല പഞ്ചായത്തുകളിലും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നിന്ന് ഇവിടെ സമാഹരിച്ച് നാളെ ജില്ലാ കേന്ദ്രത്തിലെത്തിച്ച് അവിടെ നിന്ന് പ്രളയ ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സുമനസ്സുകളൊക്കെ നല്ല രീതിയിൽ കൈയച്ച് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ നേരിട്ട് തന്നെ ഇത് പാക്കറ്റുകളിലാക്കി ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞാൽ സർക്കാർ സ്വാഭാവികമായിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു സംവിധാനം ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഓരോ വീടുകളിലും അവസാനത്തെ ആൾക്ക് വരെ ഇത് എത്തിക്കുക, അത്യാവശ്യ സാധനങ്ങൾ കിറ്റിലാക്കി അവസാനത്തെ ആൾക്ക് വരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചേർത്തല താലൂക്കിൻ്റെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും അതാത് കേന്ദ്രങ്ങളിൽ ശേഖരിച്ചിട്ട്, അതായത് പ്രവർത്തന ഇതുണ്ട്, സേവാഭാരതിയുടെ പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട്, അവിടെ ശേഖരിച്ചിട്ട് ഒന്നിച്ച് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത് ഇവിടെ എത്തിച്ചേരും. നാളെ ഉച്ചയോടുകൂടി ഞങ്ങളിത് വിതരണത്തിനായിട്ട് കൊണ്ടുപോകും. ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, അമ്പലപ്പുഴ, തുറവൂർ, പൂച്ചാക്കൽ, കലവൂർ, ആലപ്പുഴ, ഹരിപ്പാട്, ചാരമൂട് എന്നിവിടങ്ങളിലും സംഭരണ കേന്ദ്രങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറമാൻ എം അജേഷ് കുമാറിനൊപ്പം ആർ രവികുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.